വിശുദ്ധ യൗസേപിതാവിൻ്റെ വണക്കമാസം 4-ാം തീയതി. ദാവീദിൻ്റെ വിശിഷ്ട സന്താനം. ദൈവം മനുഷ്യനായി അവതരണനാകുവാൻ തിരുമനസ്സായി. എന്നാൽ മാനവരാശിയിൽ നിന്നും ദൈവം ഇസ്രായേൽ ജനതയെ അവിടുത്തെ ആഗമനത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത് ഒരുക്കിക്കൊണ്ടുവന്നു. അവിടുന്ന് അബ്രാഹത്തെ തെരഞ്ഞെടുത്ത് അദ്ദേഹവുമായി ഒരു ഉടമ്പടി ചെയ്തു. അദ്ദേഹത്തിൻ്റെ സന്തതിയെ ലോകത്തിലെ സകല ജനപദങ്ങളും അനുഗ്രഹീതരായിരിക്കുമെന്ന് അരുളിച്ചെയ്തു. അബ്രാഹത്തിൻ്റെ സന്താന പരമ്പരയിൽ നിന്നും ദൈവം യാക്കോബിനെ സവിശേഷമായി തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ഇസ്രായേൽ എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് ഇസ്രായേൽ ജനത. അവരെ ദൈവം സ്വന്തം ജനമായി തിരഞ്ഞെടുത്തു. ഇസ്രായേലിനെ മറ്റു വംശങ്ങളിൽ നിന്നും അവിടുന്ന് വേർതിരിച്ച് അനുഗ്രഹിച്ച് ഉടമ്പടി ചെയ്ത് ദൈവജനമാക്കി. യാക്കോബിൻ്റെ പുത്രന്മാരിൽ തന്നെ യൂദായെ ലോകപരിത്രാതാവിൻ്റെ വംശമാക്കി ഉയർത്തി. അവരിൽ പ്രധാനി ദാവീദ് രാജാവായിരുന്നല്ലോ. ദാവീദിൻ്റെ ഗോത്രജനായിരുന്നു നമ്മുടെ പിതാവായ മാർ യൗസേപ്പ്. ദൈവത്തിൻ്റെ സവിശേഷമായ സ്നേഹം വിശുദ്ധ യൗസേപ്പിൽ പ്രകടമാകുന്നുണ്ട്. ലോകപരിത്രാതാവിൻ്റെ വളർത്തുപിതാവെന്ന സ്ഥാനം സമലങ്കരിക്കുന്നതിന് അനുയോജ്യനായി മനുഷ്യവംശത്തിൽ ദൈവം കണ്ടെത്തിയത് വിശുദ്ധ യൗസേപ്പിനെയാണ്. രാജവംശജനെങ്കിലും വിശുദ്ധ യൗസേപ്പ് വളരെ ദരിദ്രമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അദ്ദേഹം ലൗകിക സമ്പത്തിനേക്കാൾ ആധ്യാത്മിക സമ്പത്തിനെ വിലമതിച്ചിരുന്നു. ദൈവപരിപാലനയിൽ അവിടുന്ന് ലോകപരിത്രാതാവിൻ്റെ ആഗമനത്തിന് വേണ്ടി മാനവകുലത്തിൻ്റെ പാപത്തിന് ശേഷം കളമൊരുക്കിയത് ദൈവമാതാവായ പരിശുദ്ധ കന്യകയെയും അവിടുത്തെ വിരക്ത ഭർത്താവും ദൈവകുമാരൻ്റെ വളർത്തുപിതാവുമായ മാർ യൗസേപ്പിനെയും തിരഞ്ഞെടുത്ത് സവിശേഷമായ ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചുകൊണ്ടാണ്. ദൈവമാതാവായ മറിയത്തിൻ്റെ വിരക്ത ഭർത്താവെന്നുള്ള സ്ഥാനത്തിനും ദാവീദ് രാജവംശജരിൽ ദൈവം തിരഞ്ഞെടുത്തത് മാർ യൗസേപ്പിതാവിനെയാണ്. അതും അത്ഭുതാവഹമായ ഒരു സ്ഥാനമാണെന്നുള്ളത് നിസ്തർക്കമത്രേ. ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രത്യേക ദൗത്യ നിർവഹണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതിനനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ നാം വ്യക്തിസാഫല്യം പ്രാപിക്കുകയും നമ്മുടെ ജീവിതം ധന്യമാവുകയും ചെയ്യുകയുള്ളൂ. ശരിയായ ദൗത്യബോധം ഉണ്ടെങ്കിൽ വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും. അപ്പോൾ ജീവിതം കൂടുതൽ ഹൃദ്യവും മനോഹരവുമാകുന്നതാണ്. സംഭവം: കേരളത്തിൽ മലയോര പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ നടന്ന സംഭവമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ശക്തിയായി പുതുമഴ പെയ്യുന്നു. സന്ധ്യാസമയം ഒരു വീട്ടിലെ 8 വയസ്സുള്ള കുട്ടി മാമ്പഴം പെറുക്കുവാൻ പോയി. ഭയങ്കരമായ കാറ്റും മഴയും, ഇരുണ്ട് മൂടിയ ആകാശം, വൻമരങ്ങൾ കാറ്റിൽ കടപുഴകി മറിഞ്ഞു വീഴുന്നു. ആകാശവും ഭൂമിയും നടുക്കുമാറ് കനത്ത ഇടിയും മിന്നലും. ഇടിവാൾ വെട്ടി തഴച്ചു നിൽക്കുന്ന പത്രമാവിൽ നീല നിറമുള്ള തീയ് ആളിപ്പടരുന്നത് കണ്ട കുട്ടിയുടെ മാതാപിതാക്കൾ വാവിട്ട് കരഞ്ഞു. ആ വീട്ടിൽ പ്രതിഷ്ഠിച്ചിരുന്നതായ അഗതികളുടെ സഹായമായ മാർ യൗസേപ്പിതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ കൂടി അവർ നിലവിളിച്ചപേക്ഷിച്ചു. കാറ്റും മഴയും മേഘഗർജനവും പൂർവാധിക്യം ശക്തിപ്പെടുകയാണ്. അവർ നോക്കി നിൽക്കെ അതിഭയങ്കരമായ മറ്റൊരു ഇടിവാൾ കൂടി ഭൂമിയിൽ മിന്നിപ്പതിഞ്ഞു. കുട്ടി നിന്ന സ്ഥലത്താണ് ഇടിവെട്ടുണ്ടായതെന്ന് കണ്ട് എല്ലാവരും ഞെടുങ്ങി. അവരുടെ ഹൃദയത്തിൽ തീയാളിപ്പടർന്നു. അല്പസമയത്തിനുള്ളിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ അരുമ ബാലൻ വീട്ടിൽ കയറി. അവൻ്റെ കഴുത്തിലെ സ്വർണമാലയുടെ തിളക്കം കൊണ്ടാണ് ഇടിമിന്നൽ ഭൂമിയിൽ വന്നത്. സ്വർണമാല ഉരുകിപ്പോയിരുന്നു. പക്ഷേ ബാലന് യാതൊരു അപകടവും ഭവിച്ചില്ല. തങ്ങളുടെ ഓമന മകനെ സംരക്ഷിച്ചത് മാറിയ ഔസേപ്പിൻ്റെ മാധ്യസ്ഥ ശക്തി ഒന്ന് മാത്രമാണെന്ന് ആ കുടുംബത്തിലെ എല്ലാവർക്കും ബോധ്യമായി. ജപം: ദാവീദ് രാജവംശജനായ മാറിയ ഔസേപ്പെ അങ്ങ് ഇസ്രായേലിൻ്റെ പ്രശസ്ത സൂനുമാണ്. അഭിമാനപാത്രവും അത്രേ. ലോകപരിത്രാതാവിൻ്റെ ആഗമനത്തിനായി ദൈവം അങ്ങേ പ്രത്യേക വിധമായി തെരഞ്ഞെടുത്ത് അനേകം അനുഗ്രഹങ്ങളാൽ സമലങ്കരിച്ചിരിക്കുന്നു. മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പിതാവേ, അങ്ങേ വത്സല മക്കളായ ഞങ്ങളെ കരുണാപൂർവം കടാക്ഷിക്കണമേ. ഞങ്ങൾ ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിച്ച് കുടുംബത്തിൻ്റെ
മണിദീപങ്ങളും സമുദായത്തിൻ്റെ അഭിമാനസ്തംഭങ്ങളും തിരുസഭയുടെ ഉത്തമപുത്രരുമായി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എപ്പോഴും എന്നേക്കും. ആമീൻ. വിശുദ്ധ യോസേപ്പിതാവിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ക്രിസ്തുവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിൻ്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ദൈവജനനിയുടെ ഭർത്താവേ, പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ദൈവകുമാരൻ്റെ വളർത്തു പിതാവേ, മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ നാഥനെ, എത്രയും നീതിമാനായ വിസ്തയോസേപ്പേ, മഹാവിദഗ്ധനായ വിസ്തയോസേപ്പേ, മഹാവിവേകിയായ വിസ്തയോസേപ്പേ, മഹാധീരനായ വിസ്തയോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അത്യന്തം മനസ്സരണയുള്ള വിസ്തയോസേപ്പേ, മഹാവിശ്വസ്തനായ വിസ്തയോസേപ്പേ, ക്ഷമയുടെ ദർപ്പണമേ, ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത, തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ, കന്യകകളുടെ സംരക്ഷക, കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, രോഗികളുടെ ആശ്രയമേ, മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ അവസ്ഥയെ പിതാവിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. സുകൃത ജപം. ദാവീദിൻ്റെ പുത്രനായ മാർ യോസേപ്പെ, തിരുസഭയുടെ ഉത്തമ പുത്രരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദാവീദിൻ്റെ പുത്രനായ മാർ യോസേപ്പെ, തിരുസഭയുടെ ഉത്തമ പുത്രരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദാവീദിൻ്റെ പുത്രനായ മാർ യോസേപ്പെ, തിരുസഭയുടെ ഉത്തമ പുത്രരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദാവീദിൻ ഗോത്രജനേ, നിർമ്മലമേരി തൻ വല്ലഭനേ, യേശുവിൻ പാലകനേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. ഉണ്ണി മിശിഹായെ കൈകളിലേന്തി, കാത്തു വളർത്തിയോനേ, പാരിടവാസികൾ പാപികൾ ഞങ്ങളെ പാലനം ചെയ്തിടണേ. ശ്രീ യേശു പാലക, ആനന്ദദായക, അൻപേഴും വന്യ പിതാവേ,
ദാവീദിൻ ഗോത്രജനേ നിർമ്മല മേരി തൻ വല്ലഭനേ, യേശുവിൻ പാലകനേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. ദിവ്യ കുടുംബത്തിൻ നായകനാകും നീതിമാന്മാർയൗസേപ്പേ, സംസാര സാഗര വിജയിൽ ഞങ്ങൾ ജീവിത യാത്ര ചെയ്തു. കാൽകൾ കുഴയുമ്പോൾ ഏഴകൾ ഞങ്ങൾക്കായി ആലംബമായി ഇടണം. ദാവീദിൻ ഗോത്രജനേ നിർമ്മല മേരി തൻ വല്ലഭനേ, യേശുവിൻ പാലകനേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ.